ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിന്നാനീസ് വ്ളോഗ്. ഇന്ന് നമുക്ക് കേക്കിനൊക്കെ വേണ്ട വിപ്പിംഗ് ക്രീം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ബീറ്ററിൻ്റെയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം. ബൗള് നല്ലപോലെ ഡ്രൈ ആയിരിക്കണം, തീരെ ജലത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ മഞ്ഞ ഭാഗം തീരെ ഇതിലാവാൻ പാടില്ല, ഒട്ടും പോലും ആവാൻ പാടില്ല. നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ വേണമെന്നില്ല, നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യേണ്ടതാണ്. സാധാ പഞ്ചസാരയായാലും മതി. അതുപോലെ തന്നെ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് യൂസ് ചെയ്യാം. അതാ ബീറ്റർ ആണെങ്കിൽ ബീറ്റർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വേഗം തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ബൗള് വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഡബിൾ ബോയിലിംഗ് മെത്തോഡിൽ കൂടെ ബീറ്റ് ചെയ്യേണ്ടത് നല്ലത്. എന്നാൽ തന്നെയാണ് പെട്ടെന്ന് നമുക്കത് ക്രീമി രൂപത്തിലായി വരുള്ളൂ. മറ്റേതാണെങ്കിൽ നമ്മൾ കുറച്ച് അധികം ടൈം എടുക്കേണ്ടി വരും. കണ്ടില്ലേ, ഏകദേശം 10 മിനിറ്റായി. ഇപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് ഇതിന്. നല്ലൊരു ക്രീമി പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. നല്ലപോലെ സ്റ്റിഫായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 30 മിനിറ്റോളം ഇതിങ്ങനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫോർക്കായതുകൊണ്ടാണ്. നമ്മുടെ ഹാൻഡ് വിസ്ക് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും. ഒരു 20 മിനിറ്റൊക്കെ മതി. 20 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്താൽ തന്നെ നല്ല സ്റ്റിഫായി കിട്ടും. നമ്മുടെ കേക്കിന് വേണ്ട ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ള, വളരെ സിമ്പിളാണ്, ചിലവും കുറവാണ്. നമ്മൾക്കിത് ഡയറക്റ്റ് ഇപ്പോൾ തന്നെ കേക്കിൻ്റെ മേലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടായാലും യൂസ് ചെയ്യാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വെച്ചിട്ട് ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോസൊന്നും മിസ്സായി പോവില്ല. താങ്ക് യു.